അപ്പൊ അത്തപ്പൂക്കളൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എന്തൊക്കെ പൂക്കളാന്ന് അറിയാവോ? ഇന്ന് കാണിക്കാം. ആ ജെണ്ടുമല്ലി, പിന്നെ ജമന്തി, റോസ്. ഓക്കെ ഷാനു, ഇവിടെ ഓടി എന്തേ, ഓടി കിടന്ന് ഉറങ്ങുവാണോ? നമുക്ക് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. ഏ ഓടി, നീ ഇത് കാണുന്നുണ്ടോ? ഓടി, നീ ഇത് കാണുന്നുണ്ടോ? അപ്പൊ ഈസ ഒരു പാട്ട് പാടുവോ? ആ പഠിക്കോ, എവിടെ നിന്ന് പഠിക്കോ പാട്. മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം, അത്തം ചിത്തിര ചോതി ഇന്നേ കൊയ്യാൻ നാളെ അത്തം ചിത്തിര ചോ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റിക് മാൻ. അപ്പൊ ഇന്ന് ഓണം അങ്ങോട്ട് കൊടിയേറിട്ടുണ്ട്, ഓണത്തിന്റെ വിശേഷമാണ് ഇന്ന്. എന്റെ ഈ വീട്ടിലെ എന്റെ രണ്ട് കുഞ്ഞുങ്ങൾ ചേർന്ന് ഒരുക്കിയ ഒരു പൂക്കളവും അവരുടെ ചെറിയൊരു പാട്ടും, അതിനുശേഷം നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. കക്കാടംപൊയിൽ എന്ന് കേട്ടിട്ടുണ്ടോ? കക്കാടംപൊയിൽ ഒരു കിഡ്ഡിലെ സ്ഥലം, ഒരു കിഡ്ഡിലെ ഹിൽ സ്റ്റേഷനാണ്. നമ്മുടെ ഈ കോഴിക്കോട്ടുള്ളവർക്കും പിന്നെ നമ്മുടെ മലപ്പുറത്തുള്ളവർക്കൊക്കെ വന്ന് പോകാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഒരു ഹിൽ സ്റ്റേഷനാണ് കക്കാടംപൊയിൽ. അപ്പോൾ അവിടെ പോയൊരു റിസോർട്ടിൻ്റെ റിവ്യൂ ഉണ്ട്, പിന്നെ ആ റിസോർട്ട് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട്, ഡാവിഞ്ചി ബ്രാൻഡിങ് ചെയ്യുന്ന അവരുടെ ഒരു ഫോട്ടോഷൂട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അടിച്ച് പൊളിയാം. പോരപ്പം ഇപ്പോൾ കക്കാടംപൊയിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റ് ഇപ്പം മുക്കത്തുനിന്ന് കോഴിക്കോട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ മുക്കത്തുനിന്ന് ഡയറക്റ്റ് മാപ്പിട്ട് പോരരുത്, കാരണം റോഡ് മൊത്തം ബ്ലോക്കാണ്, റോഡിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മരഞ്ചാട്ടി കൂമ്പാറ വഴിയാണ് നമ്മൾ കക്കാടംപൊയിൽ പിടിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൂമ്പാറ ജംഗ്ഷനിലാണ് ഉള്ളത്, ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാണ് കക്കാടംപൊയിലേക്ക് പോകേണ്ടത്. ഒരു 5 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. അങ്ങനെ നമ്മൾ കക്കാടംപൊയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് കക്കാടംപൊയിലിലെ ഒരു ടൗണ്. ടൗൺ കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഡൈവേർഷൻ ഉണ്ട് റൈറ്റ് ലെഫ്റ്റും. നമുക്കിവിടെ ബോർഡ് കാണാം, ഒന്ന് കോഴിപ്പാറ വെള്ളച്ചാട്ടവും ആണ്, ആ റൂട്ടിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഈ കക്കാടംപൊയിലിൻ്റെ ഒരു വശ്യത അത്ര മനോഹരമാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കുറേ ടൂറിസ്റ്റുകളൊന്നും വരാത്തൊരു സ്പോട്ടായതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട്, അതായത് വലിയ ആൾത്തിരക്കൊന്നും ഇല്ലാത്തൊരു സ്പോട്ടാണിത്, അതുകൊണ്ട് ഇതിന് ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. ആ ജംഗ്ഷനിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്കൊരു സത്വയുടെ ബോർഡ് കാണാം. ഇപ്പം നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ റിസോർട്ടിൽ. ഇതാണ് സത്വ അവേക്കനിങ് ഗാർഡൻ. ഒരു വണ്ടി വരുന്നു, പൈക്ക് റിവേഴ്സ് എടുത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പയ്യെ മുകളിലേക്ക് ഡ്രൈവ് ചെയ്യാം. ഈ ബോർഡിൽ തന്നെ ഇവരുടെ ഫെസിലിറ്റീസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കയറ്റമാണ്, പയ്യെ വണ്ടി ഇങ്ങനെ ക്രോൾ ചെയ്ത് മുകളിലോട്ട് കയറുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് കയറുമ്പോൾ തന്നെ നിറയെ ബാംബു ട്രീസ് കാണാം. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഹിൽ സ്റ്റേഷനുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ സിൽവർ ഓക്ക് മരങ്ങളാണ് നിറയെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സിൽവർ ഓക്ക് മരങ്ങളെ ചുറ്റി വരിഞ്ഞുകൊണ്ട് മുകളിലേക്ക് കുറേ കുരുമുളക് വള്ളികളും പോകുന്നുണ്ട്. ഇതാണ് ശരിക്കും ഇവരുടെ മെയിൻ എൻട്രൻസ്, റിസോർട്ടിലേക്കുള്ള എൻട്രൻസ്. റൈറ്റിൽ ലെഫ്റ്റിൽ നല്ല പാർക്കിംഗ് സ്ലോട്ടുണ്ട്, നമുക്ക് വണ്ടി പയ്യെ ഇവിടെ നൈസ് ആയിട്ട് അങ്ങ് പാർക്ക് ചെയ്തേക്കാം.
ഈ നാച്ചുറൽ ഹെറിറ്റേജിൽ ഉള്ള ഫെസിലിറ്റി ഇതൊക്കെയാണ്. അതായത് ഡിലക്സ് റൂംസ് ഉണ്ട്, ആയുർവേദ സെൻ്റർ ഉണ്ട്, പൂളുണ്ട്, പിന്നെ റൂംസ്, പിന്നെ ബാങ്ക്വറ്റ് ഹാള്, ഹെൽത്ത് ക്ലബ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇവരുടെ റൂംസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ആദ്യം തന്നെ പോയത് ഇവരുടെ ഡോർമെട്രി സിസ്റ്റമായിരുന്നു. ഡോർമെട്രി എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 24 പേർക്ക് വന്ന് സ്റ്റേ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ 24 ബെഡാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓരോ ഡോർമെട്രിയിലും. അത് ചുമ്മാ വെറുതെ ബെഡ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയല്ല, ബെഡിൽ ടർക്കീസ് ഉണ്ട്, ടവൽസ് ഉണ്ട്, സോപ്പുണ്ട്, പിന്നെ ഷാംപൂസ് ഉണ്ട്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എല്ലാ ഡോർമെട്രിയും ബെഡും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വാർഡ്രോബ്സും ഉണ്ട്. എൻ്റെ ഇടത്തെ സൈഡിലായിട്ട് ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല വാഷ്റൂംസ് ആണെങ്കിലും ബാത്റൂംസ് ആണെങ്കിലും ഐ മീൻ ടോയ്ലറ്റ്സ് ആണെങ്കിലും എല്ലാം വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട്. അത് ഒരാൾ കയറിയിട്ട് അടുത്ത ആൾ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എത്ര മെമ്പേഴ്സിന് വേണമെങ്കിലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ശരിക്കും ഒരു നേച്ചറിൻ്റെ ലാപ്പിൽ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. കാരണം അതേപോലെയാണ് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, നല്ല തണുപ്പും, പിന്നീട് ഒപ്പം തന്നെ കിളികളുടെ ശബ്ദം. പിന്നെ നമുക്ക് കുറച്ച് നമുക്ക് വെളിയിൽ തന്നെ ക്യാമ്പ് ഫയറൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സ്പോട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നാച്ചുറൽ വാട്ടർ, റണ്ണിങ് വാട്ടറിൻ്റെ ആ സ്ട്രീമിൻ്റെ ആ ഒരു ശബ്ദങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഒരു ഭയങ്കര കൂൾ ഫീലാണ്. ശരിക്കും നമുക്ക് ഫാമിലിയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിലും ഒന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരിടം തന്നെ ഈ ഡോർമെട്രി. ഈ ഡോർമെട്രിയുടെ തൊട്ട് മുകളിലായിട്ട് തന്നെ ഇവരുടെ സെക്കൻഡ് ഡോർമെട്രി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് കുറച്ച് സ്റ്റെപ്സ്, അതായത് സ്റ്റേഴ്സ് കയറി നമ്മൾ മുകളിലെത്തി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള പോലെ തന്നെ ഒരു 24 പേർ കിടക്കാൻ പറ്റുന്ന ഒരു ഡോർമെട്രി, ഡോർമെട്രി 2. അതായത് സോഹോ, സോഹോ എന്നാണ് ഇവർ നെയിം ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫെസിലിറ്റി ഇപ്പോൾ തുറന്നു കാണേണ്ട കാര്യമില്ല, എല്ലാം അതേപോലെ തന്നെ ആയിരിക്കും ആദ്യം കണ്ടതുപോലെ തന്നെ. ഈ ഡോർമെട്രീസിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമ്മുടെ പ്രകൃതിയിലേക്ക് ഇങ്ങനെ വാതിൽ തുറന്നിട്ട് ഒരു മെഡിറ്റേഷൻ ടോംബുണ്ട്. അപ്പം അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു ഡാവിഞ്ചിയുടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ ഫോട്ടോഷൂട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. ക്രൂസൊക്കെ നല്ല പണിയിലാണ്. ഇത് ഡാവിഞ്ചിയുടെ ഡിഒപി ചെയ്യുന്നത് ഷായി, ഡയറക്ടർ ഒരു സാഹിർ ക്രൂസ്. ചെറിയ കുട്ടിയുടെ ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്രൂസാണ് ഒരു അടുത്തപ്പൊക്കെ തിരക്കിലാണ്. ടോപ്പിലോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു പിരമിഡ് പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഞാൻ പയ്യെ സംസാരിച്ചാൽ പോലും ഇവിടെ ഭയങ്കര എക്കോയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചാൻഡിങ് അങ്ങനെയുള്ള മെഡിറ്റേഷനൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചെയ്യാം. ഭയങ്കര കൂൾ ആൻഡ് പീസ് ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും എത്ര നേരം വേണമെങ്കിലും. ഇവിടെ ഫോറിനേഴ്സൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ടായാലും പിന്നെ ഇവിടെ സ്പീക്കേഴ്സൊക്കെ ഉണ്ടാകും, ഇവിടെ പ്രോഗ്രാം കൾച്ചർ ആക്ടിവിറ്റീസൊക്കെ നടത്തുന്ന ഒരു സെൻറ്റർ കൂടെ ആയിരുന്നു. അത് കാണാനാണ് ഒരു
സെൻട്രലൈസ്ഡ് എ സി ഒന്നും പറയാൻ കിട്ടിക്ക സ്കൂൾ എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാം. ഇങ്ങനെ വെൽക്കം ടു ദ ഇൻഫിനിറ്റി പൂൾ. ഈ പൂളിൻ്റെ അറമ്പത്ത് ഇങ്ങനെ നല്ല ലക്ഷറി ആയിട്ട് ഇങ്ങനെ കിടന്നു പൂളി ആംബിയൻസ് മക്കളെ കിടു. ഈ പൂളിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ ഒരു ചെറിയൊരു ഏരിയ, ഒരു സ്റ്റേജ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഈവനിങ് പ്രോഗ്രാംസോ അല്ലെങ്കിൽ പൂൾ സൈഡ് പാർട്ടീസൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ അത് അറേഞ്ച് ചെയ്തേക്കുന്നത്. നേരെ പൂളിലേക്കുള്ള ഒരു വ്യൂ, ആ നേച്ചറിലേക്കുള്ള വ്യൂവും കൂടെ ആകുമ്പം പാർട്ടിക്ക് കിട്ടുമായിരിക്കും. അവിടെ തൊട്ട് മുകളിലേക്ക് നടന്നു കഴിഞ്ഞാലാണ് ഇവരുടെ പ്രീമിയം കാറ്റഗറി റൂംസിലൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഉള്ളിലോട്ട് നമുക്കൊന്ന് കയറി നോക്കാം, അതിൻ്റെ ഫെസിലിറ്റീസ് കാണാം. റൂമിലുള്ളിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ ലക്ഷറി 3-സ്റ്റാർ ഹെറിറ്റേജ് റിസോർട്ട് ആയതുകൊണ്ട് തന്നെ റൂമിനകത്ത് ഒരു ഫാമിലിക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കിങ് സൈസ് ബെഡും, പിന്നെ വേണേൽ എക്സ്ട്രാ ഒരു പേഴ്സണിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ബെഡും, പിന്നെ ബാൽക്കണി വ്യൂ അങ്ങോട്ട് വിൻഡോ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ തന്നെ ആ പൂളിലൊരു വിഷ്വലും പിന്നെ ആ നേച്ചറിൻ്റെ വ്യൂ കൂടെ ആകുമ്പം സംഗതി അങ്ങ് പൊള്ളിയാണ്. നല്ല വൈബാണ്, ഇരുന്ന് അങ്ങ് ആസ്വദിക്കാം. ഒരു ചെയറിലിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഈവനിങ് ഒക്കെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇവരുടെ ഉള്ളിൽ തന്നെ ഇവർക്ക് നമുക്ക് ഒരു വാഷ് ഏരിയ ഉണ്ട്, നമുക്ക് ചെറുതായിട്ട് കുക്കൊക്കെ ചെയ്ത് നമുക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ബാത്റൂമാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ നല്ല ബാത്റൂം ഫിറ്റിങ്സൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതും ഒരു പ്രീമിയം കാറ്റഗറി തന്നെ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇങ്ങനെ റൂംസൊക്കെ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ താഴത്ത് വന്നപ്പോൾ നമ്മുടെ ഡാവിഞ്ചിയുടെ അത് മറ്റൊരു ഫേസ് ഓഫ് ഷൂട്ടിങ് ചെയ്ത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതും ഡിസ്റ്റർബ് ചെയ്യാതെ നൈസായിട്ട് പോവാം. പിന്നെ ചങ്ങമേരെ, ഈ സത്വ റിസോർട്ടിലെ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു സ്പോട്ടാണ്. ഒരു നാച്ചുറൽ പോണ്ടും ഒരു ചെറിയൊരു സ്ട്രീമും, പിന്നെ എന്താ പറയുക, കുറേ കിളികളുടെ സൗണ്ടും കാറ്റിൻ്റെ ശബ്ദവും ഒക്കെ കൂടെ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നൊരു സ്ഥലം. എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ നിൽക്കാം, കഥയോ കവിതയോ പാട്ടോ ഒക്കെ എഴുതാൻ പറ്റുന്നൊരു സ്പോട്ട്. സൂപ്പർ അറ്റ്മോസ്ഫിയർ. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഇവരുടെ സ്റ്റാൻഡേർഡ് റൂംസ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അത് നമ്മുടെ പ്രീമിയം ക്ലാസ് റൂം പോലെ തന്നെ, പക്ഷേ ഇത് പൂൾ സൈഡ് അല്ല എന്നേ ഉള്ളൂ. ഇത് നേച്ചറിലേക്കുള്ള ഒരു വാതിലാണ്, ഇതൊരു വിൻഡോ ആണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. താഴത്തായിട്ട് നമുക്ക് നല്ല എന്താ പറയുക, നല്ല റംബൂട്ടാൻ മരങ്ങളും ജാതിക്കാത്തോട്ടവും ഒക്കെ ഇങ്ങനെ കാണാൻ കഴിയും. പിന്നെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ മലകളിങ്ങനെ കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ, സൂപ്പറല്ലേ. ഈ റിസോർട്ടിൻ്റെ പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് എനിക്ക് കാണുന്നത്, ഇതൊരു വില്ല പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 2-ബെഡ്റൂം ആയിട്ടുള്ള ഒരു വില്ല പ്രോപ്പർട്ടിയാണ്. ഇതിപ്പോൾ കിച്ചണുണ്ട്, നമുക്കൊരു 1 വീക്കോ ഒരു കുറച്ച് ദിവസങ്ങൾ വന്ന് ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യുക. ഇപ്പോൾ ഒരു ഫാമിലി ഉള്ളതുകൊണ്ട് നമുക്ക് അകത്തിട്ട് കയറാൻ കഴിയത്തില്ല. അപ്പോൾ വെളിയിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ കാര്യങ്ങൾ കാണാം. അതിൻ്റെ താഴത്തുണ്ട്, താഴത്തൊരു ചെറിയ ഒരു ഏരിയ ഉണ്ട്, നമുക്ക് ക്യാമ്പ് ഫയറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഗ്യാതറിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് പ്ലേസ് ചെയ്തേക്കുന്നത്. അടിപൊളിയാണ്. റെസ്റ്റോറൻറ്റിലേക്കുള്ള എൻട്രൻസ് ആണിത്. റെസ്റ്റോറൻ്റ് നമ്മുടെ ഈ ഗാർഡനിൻ്റെ ഇടയത്ത് വെച്ചിട്ട് തന്നെ ഫുൾ ബാംബു ട്രീസും പിന്നെ കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സീറ്റിംഗ് ഏരിയ ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ. പിന്നെ എന്താ പറയുക, കുറേ
ടൈം സ്പെൻഡ് ചെയ്യാം. ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് ഫ്രണ്ടിൽ പോയിരിക്കാം, ചായ കുടിക്കാം. കിഡിലൻ സ്പേസ് ഇതൊക്കെ ഉണ്ട്, ഒരു ലാർജ് ഒക്കെയൊരു നമുക്ക് സൂപ്പർ അടിപൊളി. നല്ല ചൈനീസ് ഫുഡിൻ്റെ മണം വരുന്നു. ഇന്നത്തെ വീഡിയോ നമ്മളത് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.